ഹായ് ഹലോ കൂട്ടുകാരെ, ഞാൻ നിങ്ങളുടെ സ്വന്തം ഡ്രാമ റേഡിയോ. ഡ്രാമാസ് എല്ലാം ഒരു ഇത്തിരി ലാഗ് ആവുന്നുണ്ടല്ലേ. ഞാൻ ഇനി മാക്സിമം സ്പീഡപ്പ് ആക്കാൻ നോക്കാം. ഇന്ന് നമ്മൾ യുമിസൽ എപ്പിസോഡ് 8 ആണ് നോക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ യുബാബെ വേറൊരു സ്ഥലത്താണ് ഇപ്പൊ ജോലി ചെയ്യുന്നത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. എപ്പിസോഡ് സ്റ്റാർട്ടിങ്ങിൽ യുബാബെ അവിടെ ഫസ്റ്റ് ഡേക്ക് ചെന്നത് മുതലാണ് കാണിക്കുന്നത്. ഞാനാണ് നിങ്ങളുടെ പുതിയ ലീഡർ. എല്ലാരെയും പരിചയപ്പെട്ട് യുബാബെ വളരെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. അവിടെയാണ് ഡായും ട്രെയിനിയായിട്ട് വർക്ക് ചെയ്യുന്നത്. ഡായിന് യുബാബിനെ കണ്ട ഉടനെ അങ്ങ് ഇഷ്ടപ്പെട്ടു. വാവ്, എന്റെ ടീം ലീഡർ ഇത്ര ഹാൻസം ആയിരുന്നു എന്നൊക്കെയാണ് ഡായിന്റെ മൈൻഡിൽ ഈ കാര്യങ്ങളൊക്കെ മെസ്സേജ് അയച്ച് അപ്പൊ ആരോട് പറയുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം ഡായുൻ ഓഫീസിലേക്ക് പോവാനായിട്ട് അവളുടെ വീടിന്റെ അതിൽ നടക്കുകയാണ്. ആ ടൈമിലാണ് നമ്മുടെ ഹീറോയും അവിടെ തന്നെയാണ് താമസിക്കുന്നതെന്ന് ഡായിൻ അറിയുന്നത്. ഓടിച്ചെന്ന് സംസാരിക്കാൻ നോക്കുന്നുണ്ട്, പക്ഷെ യുബാബിക്ക് ആരാന്ന് മനസ്സിലായില്ല. ഉടനെ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ ടീമിലുള്ള ട്രെയിനിയാണെന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുന്നു. ഡായുനാണെങ്കിലോ വളരെ ഹാപ്പി ആയിട്ട് മിണ്ടാൻ പറ്റില്ലോ എന്നുള്ള സന്തോഷത്തില് ബസ് സ്റ്റോപ്പില് വെയിറ്റ് ചെയ്യാണ്. യുബാബിനെ കണ്ടതും യുബാബിയുടെ ഓരോ സ്മൈല്, ഓരോ നടത്തം, ഓരോ ചിരി എല്ലാം തന്നെ ആർക്കൊക്കെ മെസ്സേജ് അയച്ച് അപ്പൊ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. യുബാബിന്റെ അടുത്ത് സംസാരിച്ച എക്സൈറ്റ്മെന്റില് ബസ് സ്റ്റോപ്പില് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആ വഴി പോന്ന യുബാബി ഡായിനെ കണ്ട ഉടനെ അവക്ക് ലിഫ്റ്റ് കൊടുത്തു. അതോടെ കണ്ടപ്പോ ഡായുനാണെങ്കിൽ എന്താ ചെയ്യണ്ടെന്ന് അറിയത്തില്ല. കൈയോടുന്നില്ല, കാലോടുന്നില്ല, അങ്ങനെ നല്ല ഹാപ്പി ആയിട്ട് വണ്ടിയിൽ കയറിയിരിക്കുകയാണ്. വണ്ടിയിലിരുന്ന് യുബാബി വർക്കിനെ പറ്റി ചോദിക്കുകയും അല്ലാതെ പരിചയപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ആ ടൈമില് കറക്റ്റ് യുമിയുടെ കോള് വരികയാണ് വിത്ത് ഫോട്ടോ പ്രൂഫ്. ഇത് കണ്ട ഉടനെ നമ്മുടെ ഡായുന്റെ ഹാർട്ട് ബ്രോക്കൺ ആയി ഗൈസ്. നമുക്ക് തമാശ, കാരണം അവര് ഹീറോയും ഹീറോയിനും അല്ലല്ലോ. ശരിക്കും റിയാലിറ്റിയില് നമ്മൾ ഇത്രയും നാളെ ഫോളോ ചെയ്ത് നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള ആൾക്ക് ഓൾറെഡി റിലേഷൻ ഉണ്ടെന്നറിയുമ്പോ ശരിക്കും ഹൃദയം തവിട് പൊടിയാകും. ആ അവസ്ഥയാണ് ഇപ്പൊ ഡായുന്. ആളുടെ കണ്ണൊക്കെ ശരിക്കും നിറഞ്ഞു. ഓഫീസില് വർക്കിലായിരിക്കുന്ന ടൈമിലൊക്കെ ഡായുൻ സ്വന്തമായിട്ട് ആശ്വസിപ്പിക്കുകയാണ്, എനിക്കും കാണും എവിടെയെങ്കിലുമൊക്കെ ഒരു പ്രിൻസ്. പിന്നീട് യുബാബിയും ഡായുനും ഒരു ഫ്രണ്ടായിട്ട് തന്നെ പോവാണ്. അങ്ങനെ യുമി വന്നതിന് ശേഷം വെറുതെ പുറത്തോടൊക്കെ നടക്കാം എന്ന് പറഞ്ഞ് യുമി ഇറങ്ങുകയാണ്. ആ ടൈമിൽ ഒരു കോഫി ഷോപ്പിൽ നമ്മുടെ ഡായുൻ ഇരിക്കുന്ന കണ്ടു. ഉടനെ ഡായുന്റെ അടുത്തേക്ക് പോവാണ്. അവർ രണ്ടാളും മീറ്റ് ചെയ്തിട്ട് നല്ല രീതിയിൽ സംസാരിക്കുകയാണ്. ഡായുൻ പറയുന്നുണ്ട്, ഞങ്ങളുടെ ടീം ലീഡറിന് നിങ്ങളെപ്പോലെ ഒരു ഗേൾ ഫ്രണ്ടിനെ കിട്ടിയതിന് ആള് നല്ല പ്രൗഡാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ ഡായുൻ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. യുമിക്കാണെങ്കിലോ അതെല്ലാം കേട്ടിട്ട് വളരെയധികം സന്തോഷമായി. ഡായുന് ഒരു കോഫിയൊക്കെ മേടിച്ചിട്ട് യുമി പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഡായുന്റെ അടുത്ത് സംസാരിച്ചു കഴിഞ്ഞപ്പോഴാണ് സെല്ലുകൾക്കാണെങ്കിലും ഒരാശ്വാസമായത്. നെക്സ്റ്റ് സീനിൽ കാണിക്കുന്നത് കഴിഞ്ഞ ദിവസം രാത്രിയിൽ യുബാബിന്റെ അടുത്ത് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നതായിട്ടായിരുന്നു നിർത്തിയിരുന്നത്. ആ സീൻ ഇപ്പോഴാണ് കേട്ടോ കാണിക്കുന്നത്. യുമി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്തെന്ന് വെച്ചാല്, നിനക്ക് എന്നെ ഏത് ടൈമും മുതലാണ് ഇഷ്ടപ്പെടാൻ തുടങ്ങിയത് എന്നാണ്. ചു, നമ്മളൊക്കെ തന്നെയാണെങ്കിലും വലിയ എന്താ ക്വസ്റ്റ്യൻ എന്നൊക്കെ തെറ്റിദ്ധരിച്ചു. പക്ഷെ ഈ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. അത് കേട്ട ഉടനെ യുബാബി ആൻസർ പറയാനായിട്ട് തുടങ്ങുകയാണ്. പക്ഷെ ആ ടൈമിലാണ് യുബാബിയുടെ ലവ് സെല്ലിനെ വേറൊരു സെല്ല് വന്ന് തലക്കിട്ട് ഒരൊറ്റയടി. അതുകൊണ്ട് തന്നെ പറയാൻ വന്ന കാര്യങ്ങൾ അപ്പാടെ മറന്നുപോയി. ആ തലക്കടി കൊണ്ട് യുബാബിയുടെ ലവ് സെല്ല് അവിടെ ബോധം കെട്ട് വീഴുകയും മറ്റേ സെല്ല് ആ പറയാനുള്ള കാര്യങ്ങളുടെ നോട്ട് എടുത്ത് അവിടുന്ന് എസ്കേപ്പ് ആവുകയും ചെയ്തു. നേരെ വേറൊരു സെല്ലിന്റെ അടുത്ത് കൊണ്ടുപോയി കൊടുത്തിട്ട് അതങ്ങനെ കത്തിച്ചു കളഞ്ഞു. അതുകൊണ്ട് തന്നെ യുബാബി പറയാൻ വന്ന കാര്യങ്ങളെല്ലാം മറന്നുപോയി. പേപ്പറ് തട്ടിയെടുത്ത് ആ കള്ള സെല്ല് ബാക്കി എല്ലാ കാര്യങ്ങളും മാറ്റി എഴുതിയിട്ട് യുബാബിയുടെ ലവ് സെല്ലിന്റെ അടുത്ത് കൊണ്ടുപോയി ഇട്ടിട്ട് പോയി. ലവ് സെല്ലാണെങ്കിലോ അതെടുത്ത് വായിക്കാൻ തുടങ്ങി. ആ യുമി, എനിക്ക് ഓർമ്മ വന്നു, അന്ന് നീ മ്യൂസിക് ഒക്കെ കേട്ട് വളരെ എൻജോയ് ചെയ്ത് നിന്നിരുന്ന ഒരു ദിവസം ഇല്ലേ, അന്നാണ് എനിക്ക് ആദ്യമായിട്ട് നിന്നെ കണ്ടിട്ട് ഇങ്ങനെ ഒരു ഫീല് തോന്നിയത്. ഓ, അന്നാണോ എന്നൊക്കെ ചോദിച്ച് അവരുടെ ടോക്ക് അങ്ങനെ നിൽക്കുകയാണ്. നെക്സ്റ്റ് സീനിൽ 14 വർഷം മുമ്പ് യുമിയുടെ കോളേജ് ലൈഫ് കാണിക്കുകയാണ്. അവിടെ യുമീനെയും കാത്ത് എപ്പോഴാണോ അവളോട് മിണ്ടാൻ ഒരു അവസരം കിട്ടുന്നതെന്ന് പറഞ്ഞ് ഒരാള് വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട്. ഈ ക്യാരക്ടറിനെ നോട്ട് ചെയ്ത് വെച്ചോളൂ, പിന്നീട് ആവശ്യം വരും. അങ്ങനെ എങ്ങനെയൊക്കെയോ ധൈര്യം കഷ്ടപ്പെട്ട് വരത്തി യുമിയുടെ അടുത്ത് സംസാരിക്കാൻ ചെന്നാലോ എന്നെ അറിയാവോ എന്നൊരൊറ്റ വാക്കില് ചോദിക്കുകയും ചെയ്തു. അതേപോലെ യുമി തിരിച്ച് സംസാരിക്കാൻ വന്നപ്പോ അവിടെ നിന്ന് ഓടുകയും ചെയ്തു. യുമിനെ ഇംപ്രസ് ചെയ്യാനായിട്ട് നോവൽ ബുക്കുകളിൽ വരെ വായിച്ച് നോട്ട്സ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒന്നും നടന്നില്ല. ഇവിടെ നെക്സ്റ്റ് പ്രസന്റ് സീനിലോ യുമിനെ കൊണ്ടാക്കാനായിട്ട് യുബാബി വന്നേക്കാണ്. യുമി തിരിച്ച് യുമിയുടെ വർക്ക് സ്ഥലത്തേക്ക് പോവാണ്. നെക്സ്റ്റ് സീനിൽ നമ്മൾ ഇതിനു മുമ്പേ കണ്ട ആ പയ്യനെയാണ് കാണിക്കുന്നത്. പുള്ളിക്കാരനാണ് നമ്മുടെ യുമിയുടെ ബുക്ക് പബ്ലിഷ് ചെയ്യാൻ പോകുന്നതിന്റെ ചീഫ് എഡിറ്റർ. പുള്ളിക്കാരനൊരു ഭക്ഷണ പ്രിയനാന്ന് തോന്നുന്നു. ആസ്വദിച്ച് കേക്ക് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് യുമി വരുവാണ്. യുമിനെ കണ്ട ഉടനെ അടാറ ഷോക്ക് ആയിട്ട് നിൽക്കുകയാണ് പുള്ളി. നിങ്ങൾക്ക് ആർക്കെങ്കിലും വിധിയിൽ വിശ്വാസമുണ്ടോ? പക്ഷേ ഇന്നു മുതൽ എനിക്ക് വിധിയിൽ വിശ്വാസമുണ്ട്. ഞാൻ അവളെ വീണ്ടും കണ്ടുമുട്ടി.
മാത്രമല്ല ചീഫ് എഡിറ്ററിന്റെ സെല്ലിനാണെങ്കിലോ ആനന്ദ കണ്ണീര് വരെ വരാൻ തുടങ്ങി. യുമീനെ ഞാൻ വീണ്ടും കാണുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഉടനെ ഒരു സെല്ലിന്റെ അടുത്ത് പറയാ, പെട്ടെന്ന് തന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊണ്ടുവരാന്ന് പറഞ്ഞു. നല്ല അടിപൊളി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ വെച്ചിട്ട് അടക്കുകയാണ്. ആ പെർഫെക്റ്റ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്നൊക്കെ പറഞ്ഞ് ലൗസല നല്ല രീതിയിൽ എൻകറേജ് ചെയ്യുന്നുണ്ട്. അങ്ങനെ രണ്ടാളും പരിചയപ്പെടുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്താ, യുമിയുടെ മുഖത്ത് പുള്ളി നോക്കുന്നതേ ഇല്ല. നാണം വരുന്നുണ്ടെന്ന് തോന്നുന്നു. എന്താന്ന് നോക്കിയാലോ, ചീഫ് എഡിറ്റർ കയ്യിലിരിക്കുന്ന പേപ്പറിന്റെ അകത്ത് യുമിയുടെ പേര് എഴുതി കളിക്കുകയാണ്. അതുപോലെ തന്നെ ചീഫ് എഡിറ്ററിന്റെ ഉള്ളിലെ സെല്ലുകളാണെങ്കിലോ യുമിയുടെ പേര് കല്ലിൽ കൊത്തി വെക്കുകയാണ്. പാവം ഡയറക്ടർ, ഇത് ഓൾറെഡി ഓണർ ഉള്ള സ്ഥലമാണെന്ന് അറിയുന്നില്ലല്ലോ. യുമി എഴുതിയ സ്റ്റോറി എഡിറ്റ് ചെയ്യുന്നതിനെ പറ്റി അവർ സംസാരിക്കുകയാണ്. ആ ടൈമില് ചീഫ് എഡിറ്ററിന് സമയമില്ല, അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് വീക്ക് ചെയ്യാമെന്നൊക്കെ അസിസ്റ്റന്റ് പറയുന്നുണ്ട്. ഉടനെ എഡിറ്റർ പറയാണ്, ഏ പറ്റത്തില്ല, 3 ദിവസത്തിനുള്ളിൽ യുമിയുടെ സ്റ്റോറി എല്ലാം നമുക്ക് കംപ്ലീറ്റ് ആക്കി കൊടുക്കണം. മീൻസ് യുമിയുടെ സക്സസ് എന്ന് പറയുന്നത് അത് എന്റെ കൂടെ റെസ്പോൺസിബിലിറ്റി ആണെന്നൊക്കെ പറയാണ്. യുമി താങ്ക്സ് ഒക്കെ പറയുന്നത് പുള്ളിക്ക് ഭയങ്കര ഖുഷിയായിട്ട് തോന്നുകയാണ്. യുമീനെ അങ്ങനെ യുമിയുടെ വീട് വരെ കൊണ്ടാക്കുന്നുണ്ട്. യുമീനെ ഡ്രോപ്പ് ചെയ്തിട്ട് വരുന്ന വഴിയെല്ലാം പുള്ളിക്കാരൻ യുമീനെ തന്നെ നോക്കിയാണ് നിൽക്കുന്നത്. എഡിറ്ററിന്റെ സെല്ലുകളെല്ലാം യുമീനെ ലവ് ചെയ്യാനുള്ള എനർജിയൊക്കെ ഇപ്പോഴേ സംഭരിച്ചു തുടങ്ങി. അങ്ങനെ നൈറ്റ് യുമിയും യുബാബിയും വീഡിയോ കോളൊക്കെ ചെയ്തോണ്ടിരിക്കുകയാണ്. ആ ടൈമിൽ യുമി പറയുന്നുണ്ട്, ആ എഡിറ്റർ കുറച്ച് മൊരടനാണെന്ന് തോന്നുന്നു. പക്ഷെ എന്ത് ചെയ്യാനാ, ആകെ എന്റെ നോവൽ പിക്ക് ചെയ്തത് അവര് മാത്രമാ. സോ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. മാത്രമല്ല പുള്ളീനെ ഞാൻ എവിടെയോ കണ്ടതായിട്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പക്ഷെ എവിടാന്നോ ആരാന്നോ മനസ്സിലാവുന്നില്ല. നെക്സ്റ്റ് ഡേ യുമി എഡിറ്ററിനെ കാണാനായിട്ട് പോയേക്കാണ്. അവരെ എഡിറ്റിംഗ് കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് കുറെ നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യണം. എഡിറ്റർ ആണെങ്കിലോ യുമിനെ കൊല്ലാക്കൊല്ല ചെയ്തോണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ കഷ്ടപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സെൽസ് എല്ലാം നല്ല രീതിയിൽ മടുത്തു. ആംഗ്രി സെല്ലൊക്കെ ഞാൻ ഇപ്പൊ പൊട്ടിത്തെറിക്കുന്നു പറഞ്ഞ് ബഹളമൊക്കെ വെക്കുന്നുണ്ട്. പക്ഷെ അതെല്ലാം ക്ഷമിച്ച യുമി അവിടെ, ആ മനസ്സിലായി സാർ, എല്ലാം കേട്ടു, എല്ലാം മനസ്സിലായി എന്നൊക്കെ പറഞ്ഞിരിപ്പുണ്ട്. ആ ടൈമില് ചീഫ് ഫുഡ് കഴിക്കാനായിട്ട് വിളിക്കുന്നുണ്ട്. പക്ഷെ യുമി ഉടനെ പോകുന്നില്ല എന്ന് പറയാണ്. ചീഫിന്റെ സെല്ലുകളാണെങ്കിലോ അതിന്റെ നല്ല ടെൻഷനിലാണ്. അന്ന് വൈകിട്ട് യുബാബിനെ വിളിച്ചിട്ട് ആ ചീഫിനെ നല്ല രീതിയിൽ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അയാൾ ഒരു ബാസ്റ്റേർഡ് ആണ്, എത്രമാത്രം ടോർച്ചർ ചെയ്യുന്നതെന്ന് അറിയോ, എനിക്കാണെങ്കിൽ അയാൾ ഇഷ്ടമേയില്ല, ഐ ഹേറ്റ് ഹിം എന്നൊക്കെ പറഞ്ഞ് യുബാബിയുടെ അടുത്ത് പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ടൈമിൽ ആറ് കോള് വരുന്നുണ്ട്. അത് ആരാ നോക്കിയാലും ചീഫ് എഡിറ്റർ ആണ് വിളിക്കുന്നത്. യുമിക്കാണെങ്കിലോ നല്ല ദേഷ്യം വരുന്നുണ്ട്. യുബാബി ഞാൻ പിന്നെ വിളിക്കാന്ന് പറഞ്ഞ് ആ കോൾ അറ്റൻഡ് ചെയ്യാണ്. അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാലോ അവിടെ നോട്ടുണ്ട്, ഇവിടെ ഏതോ മിസ്റ്റേക്ക് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചീഫ് എഡിറ്റർ. പാവം യുമി ഒന്നും കഴിക്കാതെ പോലും അത് നോട്ട് ചെയ്തോണ്ടിരിക്കുകയാണ്. അങ്ങനെ കോള് കട്ട് ചെയ്തപ്പോ ഇവിടെ ചീഫ് എഡിറ്ററിന്റെ സെൽസ് ആണെങ്കിലോ, നീ ഇങ്ങനെയാണോ ഒരു കോള് കട്ട് ചെയ്യേണ്ടത്, അതും ഈ ടൈമിൽ വിളിച്ചിട്ട് ഈ കാര്യങ്ങളാണ് സംസാരിക്കേണ്ടത് എന്നൊക്കെ ചോദിച്ച് സെല്ലുകള് ലൗസലിനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ലൗസലാണെങ്കിലോ എനിക്കറിയാം എന്താ ചെയ്യേണ്ടെന്ന് പറഞ്ഞ് എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇവിടെ യുമി വീണ്ടും യുബാബിനെ വിളിച്ചോണ്ടിരിക്കുകയാണ്. ആ ടൈമിൽ ആ കോളിംഗ് ബെൽ അടിക്കുകയാണ്. എന്താന്ന് പോയി നോക്കിയ ഒരു കൊറിയർ ആണ് വന്നിരിക്കുന്നത്. അത് ഓപ്പൺ ചെയ്ത് നോക്കിയാലോ അതിൻ്റെ അത് ഡോണറ്റ്സ് ഉണ്ട്. ആ ടൈമിൽ തന്നെ യുമിക്ക് ഒരു മെസ്സേജ് വരുന്നുണ്ട്. എന്തെന്ന് വെച്ചാല് അസിസ്റ്റന്റിന്റെ കയ്യിൽ നിന്നാണ്, ചീഫ് എഡിറ്റർ പറഞ്ഞിട്ടാണ് ഈ ഡോണറ്റ്സ് അയച്ചത്, നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, അതിനുവേണ്ടിയാണ് ഇതെന്ന് പറഞ്ഞ് പറയുന്നുണ്ട്. ഇതെല്ലാം യുബാബിനെ കാണിക്കുകയാണ്. യുബാബിയുടെ മുഖമാണെങ്കിലോ അപ്പോഴേ ഡള്ളായി. ഇവിടെ സെല്ലുകളുടെ വില്ലേജിലാണെങ്കിലോ സെൻസറി സെല്ല് എന്തോ സെൻസ് ചെയ്തിട്ട് റീസെൻസിലിനെ വിളിച്ചു വരുത്തുകയാണ്. കാര്യം എന്തെന്ന് വെച്ചാല് യുമിക്കും യുബാബിയുടെ ഇടയ്ക്ക് ആരോ ഒരാള് കാരണം എന്തൊക്കെയോ പ്രോബ്ലങ്ങൾ ഉണ്ടാകാൻ പോവാണെന്നാണ് സെൻസറി സെല്ല് സെൻസ് ചെയ്തേക്കുന്നത്. ആദ്യം തന്നെ സംശയിക്കുന്നത് ഡായുനെയാണ്. എന്നിട്ട് റീസൺസ് എല്ലാം തന്നെ പറയുന്നുണ്ട്, ഏ ഡായിനല്ല, ഡായിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തീർത്തല്ലേ എന്ന് പറഞ്ഞ് റീസൺസ് എല്ലാം അവിടുന്ന് പോവാണ്. പിന്നെയും പോയി കിടന്നു കഴിഞ്ഞാലോ വീണ്ടും കോൾ വരുന്നു. എങ്ങനെയൊക്കെയോ റീസൺസ് അല്ലെ കോൾ എടുത്ത് വന്നു കഴിഞ്ഞാലോ ഏ ചീഫ് എഡിറ്റർ കാണുവാണ് ഈ പ്രശ്നം ഉണ്ടാവാൻ പോകുന്നത് എന്നൊക്കെ സെല്ല് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ടൈമിൽ ദൂരെ നിന്ന് വേറൊരു സെല്ല് വരുന്നു. ആരുടെ സെല്ലാന്ന് നോക്കിയാൽ ചീഫ് എഡിറ്ററിന്റെ ലവ് സെല്ലാണ് നടന്നു വരുന്നത്. ഇവിടെ യുമിയാണെങ്കിലും ചീഫ് എഡിറ്ററിനെ കാണാനായിട്ട് വന്നേക്കാണ്. അവളുടെ നോവൽ മുഴുവനും എഡിറ്റ് ചെയ്തിട്ട് കാണിക്കുകയാണ്. അയാൾ കണ്ട് ചെക്ക് ചെയ്തിട്ട് ഇത് സൂപ്പർ ആണെന്ന് പറയുകയും ചെയ്തു. ഉടനെ യുമിക്കൊക്കെ വളരെ സന്തോഷമായി. അവര് 3 ആളും കൂടെ ഒരു ഡിന്നറിന് പോവാണ്. അവിടെ ചെന്നിട്ടാണെങ്കിലോ വളരെ ഹാപ്പി ആയിട്ടാണ് സംസാരിക്കുന്നതൊക്കെ. യുമിക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളൊക്കെ പറയുന്നതനുസരിച്ച് യുമിയുടെ വില്ലേജിലെ ഹാർട്ട് വോളൊക്കെ ചീഫിന്റെ സെല്ല് തകർക്കാൻ നോക്കുകയാണ്. അവരുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നമ്മുടെ യുമിയുടെ സെല്ല്, ഏയ് നിന്റെ പാസ്വേർഡ് ഉണ്ടോ, നീ എന്തിനാ ഇതൊക്കെ തകർക്കാൻ ശ്രമിക്കുന്നതെന്ന്. നീയൊക്കെ മാറി നിൽക്കുക, ഞാൻ ഓടി വിടാനുള്ളതേ നീയൊക്കെ ഉള്ളൂ, മാറി നിന്നോ, ഞാൻ ഇതിപ്പോ പൊളിക്കോ എന്ന് പറഞ്ഞ് അവരുടെ ലവ് സെല്ല് വലിയ രീതിയിൽ പൊളിക്കാൻ ട്രൈ ചെയ്തോണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവര് സംസാരിച്ച ഇൻസ്റ്റ ഐഡിയൊക്കെ ഷെയർ ചെയ്യാണ്. അതില് സ്ക്രോൾ ചെയ്ത് നോക്കിയാലോ യുമിയെ ഉപാബി നിൽക്കുന്ന ഒരു പിക്ക്. ഇത് കണ്ട ഉടനെ നമ്മുടെ ചീഫ് എഡിറ്ററിന്റെ ഹാർട്ട് വാസ് ബ്രോക്കൺ. പുള്ളിക്ക് നല്ല രീതിയിൽ സങ്കടമായി. ഇത് നിന്റെ ബോയ്ഫ്രണ്ട് ആണോ,
കാണാനൊരു സിനിമാ നടനെയൊക്കെ പോലെ ഉണ്ടല്ലോ എന്നൊക്കെ പറയാണ്. പക്ഷെ ഉള്ളിൽ നല്ല സങ്കടമുണ്ട്. അതൊന്നും യുമിയുടെ അടുത്ത് കാണിക്കുന്നില്ല. യുമിയാണെങ്കിലോ നല്ല ഹാപ്പി ആയിട്ട് ആ ടോമി സ്ട്രിംഗൊക്കെ കാണിക്കുകയാണ്. ചീഫ് സെല്ലിന്റെ ലവ് സെല്ലാണെങ്കിലോ അങ്ങനെ തളർന്നു പോയി. ചീഫ് സെല്ലിന്റെ വില്ലേജിലാണെങ്കിലോ മുഴുവനും മഴ പെയ്യാൻ വരെ തുടങ്ങി. അങ്ങനെ ഡിന്നർ ഒക്കെ കഴിഞ്ഞ് അവര് വഴിയിൽ പോവാനായിട്ട് നിൽക്കുകയാണ്. ആ ടൈമിൽ യുമി പറയുന്നുണ്ട്, ചീഫ് നല്ല ഡിന്നർ ആയിരുന്നു, താങ്ക്സ് ഫോർ ദി ഡിന്നർ എന്നൊക്കെ പറഞ്ഞ് നോർമൽ ആയിട്ടുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. ആ ടൈമില് ചീഫ് ചോദിക്കുകയാണ്, യുമി നിനക്ക് എങ്ങനെയാ ഞാനൊരു എഡിറ്റർ ആയെന്ന് അറിയാവോ, ഞാൻ ആദ്യമായിട്ട് വായിച്ച നോവൽ ഏതാന്ന് നിനക്ക് അറിയാമോ എന്ന് ചോദിക്കുകയാണ്. ഇവിടെ ചീഫിന്റെ വില്ലേജിലാണെങ്കിലോ റീസൺസ് അല്ല, ചീഫിന്റെ ലവ് സെല്ലിനെ ഒരൊറ്റയിടി എന്നിട്ട് പറയാ നീ ആ ലവ് ഹേഴ്സിനെ പിരിക്കാൻ നോക്കുകയാണോ, നീ ഇപ്പൊ ഇതിവിടെ പറയേണ്ട കാര്യം എന്താ, നീ അത് പറഞ്ഞതുകൊണ്ട് ഒന്നും മാറാൻ പോകുന്നില്ല, നീ ഇവിടുന്ന് പോ എന്ന് പറയാണ്. അതുകൊണ്ട് തന്നെ ചീഫ് എഡിറ്ററും പറയാണ്, അയ്യോ ഞാൻ മറന്നുപോയി, നെക്സ്റ്റ് ടൈം ഓർക്കുമ്പോ ഞാൻ പറയാന്ന് പറഞ്ഞ് അവിടുന്ന് ബായി ഒക്കെ പറഞ്ഞ് പോവാണ്. പോകുന്ന വഴി യുമിക്ക് വേണ്ടി മനസ്സിൽ കരുതിയിരുന്ന ആ വലിയ ശീലയൊക്കെ നശിപ്പിക്കുകയാണ് ചീഫിന്റെ ലവ് സെല്ല്. നെക്സ്റ്റ് ഡേ മോർണിംഗ് യുമയും ബാബിയും വീഡിയോ കോൾ ചെയ്യാണ്. ഇന്നലെ വൈകിട്ട് ഞാൻ നന്നായിട്ട് ഡ്രിങ്ക് ചെയ്തു എന്ന് രണ്ടുപേരും ഒരുമിച്ച് പറയാണ്. യുബാബിയുടെ കാരണം എന്തെന്ന് വെച്ചാല് ഡായു ജോലി റിസൈൻ ചെയ്തു. ഡായുന് ബുസാനിൽ ഒരു പുതിയ ജോലി കിട്ടി, അതുകൊണ്ടാവും പോയത് എന്നൊക്കെ പറയാണ്. അത് കഴിഞ്ഞിട്ട് യുമി ചോദിക്കുകയാണ്, ഏയ് ഇന്നലെ മുഖത്തൊരു തെളിച്ചില്ലായിരുന്നല്ലോ, എനിക്ക് കഴിഞ്ഞ ദിവസം ഡോണറ്റ് കിട്ടിയ കാര്യം ഓർത്തിട്ടല്ലേ, യുബാബിക്ക് ജലസ് ആവുന്നോ എന്ന് ചോദിക്കുകയാണ്. യുബാബി ഉടനെയോ ഏയ് ഇല്ല എനിക്ക് ജലസ് ഒന്നും ഇല്ലാന്ന് പറയാണ്. എനിക്കറിയാം യുബാബി നിനക്ക് ജലസായി എന്ന്, അതങ്ങ് സമ്മതിച്ചുകൂടെ എന്നൊക്കെ ചോദിക്കുകയാണ്. അവസാനം യുബാബി സമ്മതിച്ചു, ആ എനിക്ക് ഇത്തിരി ജലസ് ഉണ്ട് എന്ന്. യുബാബി യുമി നിന്നെക്കാട്ടിലും പ്രോ മാക്സ് ആണ് ജലസിന്റെ കാര്യത്തിൽ. നെക്സ്റ്റ് സീനിൽ യുബാബി ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്യാണ്. യുബാബിയുടെ കാറ് നേരത്തെ ഡ്രിങ്ക് ചെയ്തുകൊണ്ട് വേറെ എവിടെയോ വെച്ച് മിസ്സാക്കി. അവിടെ അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ടൈമില് ഡായുൻ അവിടേക്ക് വരികയാണ്. ഹൈ ലീഡർ, എന്തൊക്കെയുണ്ട് വിശേഷം, സുഖമാണോ എന്നൊക്കെയുള്ള രീതിയിൽ കാഷ്വൽ ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഡായുൻ പറയാണ്, റീസെന്റ് ആയിട്ട് എനിക്ക് ഒരാളുടെ അടുത്ത് ഒരുപാട് ഇഷ്ടം തോന്നി, ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ഫീലിങ്സ് തോന്നുന്നത്. യുബാബിയും പറയുന്നുണ്ട്, ഇഷ്ടം തോന്നുന്നത് ഒരിക്കലും ഒരു തെറ്റല്ല എന്ന്. ഉടനെ ഡായുൻ പറയാണ്, പക്ഷെ എന്റെ ആഗ്രഹങ്ങളൊക്കെ ഞാൻ പെട്ടെന്ന് തന്നെ അവസാനിച്ചു, വേറൊന്നുമല്ല ഞാൻ ഇഷ്ടപ്പെട്ട ആൾക്ക് ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു, അപ്പോ ആ കാര്യം പറയാതിരിക്കുന്നതല്ലേ നല്ലത് എന്ന് പറയാണ്. പക്ഷെ ഈ കാര്യങ്ങളെല്ലാം യുബാബിനെ പറ്റിയാണ് പറയുന്നതെന്ന് യുബാബിക്ക് മനസ്സിലാകുകയും ചെയ്തു. യുബാബിയും നീ അത് പറയാത്തതാണ് ബെറ്റർ എന്ന് പറഞ്ഞ് ബസ് വന്നപ്പോ കയറി പോവാണ്. പുറത്ത് എക്സ്പ്രഷൻ ഒന്നും ഇല്ലെങ്കിലും യുബാബിയുടെ വില്ലേജിനുള്ളിൽ ഒരു ചെറിയ ഭൂമി കുലുക്കം തന്നെ ഉണ്ടായി. പെട്ടെന്നൊരു ഷോക്കിലാണെന്നൊക്കെ പറഞ്ഞ് ലൗസല് മാനേജ് ചെയ്യുന്നുണ്ട്, പക്ഷെ റീസൺസല് വഴക്ക് പറയുന്നുണ്ട്, ഈ കാര്യത്തിനൊക്കെ ഇവിടെ എന്തിനാണ് വരുന്നതെന്ന് പറഞ്ഞ് നീ ഒന്ന് ഓവർ തിങ്ക് ചെയ്യണ്ട എന്ന് പറഞ്ഞ് യുബാബി അത് സില്ലിയായിട്ട് എടുക്കുകയാണ്. നെക്സ്റ്റ് ഡേ സിഗ്നലിൽ നിൽക്കുന്ന ടൈമില് ഡായൻ അവിടുന്ന് ബുസാനിലേക്ക് പോകുന്നതും യുബാബി നോക്കി നിൽക്കുന്നുണ്ട്. ഡായൻ പോയ ഉടനെ യുബാബിക്ക് എന്തോ സംതിങ് മനസ്സിലൊരു കൊളാപ്സ്, അതുകൊണ്ട് തന്നെ മൊത്തം ഷെയ്ക്ക് ചെയ്യാൻ തുടങ്ങി യുബാബിയുടെ വില്ലേജ്. യുബാബി നീ ഓവറായിട്ട് തിങ്ക് ചെയ്യണ്ട, അവിടെ യുമി നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അതോടെ ഈ എപ്പിസോഡ് കഴിഞ്ഞു. അടുത്ത എപ്പിസോഡൊക്കെ റെഗുലർ ആയിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ ബൈ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.